ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തിയ കൂടുതൽ പേർ എറണാകുളത്ത് അറസ്റ്റിലായി. 50 ഓളം പേരെ ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹർത്താൽ വഴിതടയൽ കേസുകൾ ഇവർക്കെതിരെ ചുമത്തി. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, അതായത് ശബരിമലയിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണോ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? കൂടുതൽ പേർക്കായി തിരച്ചിൽ നടത്തുന്നുണ്ടോ? ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ച് പ്രതീക്ഷ, ഇതിനകം നിരവധി പേരാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റിലായിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ അക്രമം നടത്തിയവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ RSS സംഘ BJP സംഘപരിവാർ പ്രവർത്തകരാണ് പിടിയിലാവൻ. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട എറണാകുളത്ത് ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്തുകയും വഴി തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാണ് ഇവർ. പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി, അങ്കവാലി, പറവൂർ മേഖലകളിലാണ് ഇത്തരത്തിൽ ഇവർ അക്രമം നടത്തിയതായി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ 40 ഓളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രം 70 ഓളം പേർ ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 100 ഓളം പേരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കോഴിക്കോട് ജില്ലയിൽ 31 പേരും പാലക്കാട് 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അക്രമം നടത്തിയവരെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഈ നിലയ്ക്കലിൽ അക്രമം നടത്തിയവരും ഇത് ഫോട്ടോ സഹിതം പോലീസുകാരോ ജില്ലാ പോലീസ് മേധാവിമാർക്കും കൈമാറിയിരുന്നു. അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അവരുടെ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ഏതായാലും കർശനമായ നടപടികളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.